ജനക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളുമായി പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ കുത്തിവെയ്പ് സൗജന്യം സൗജന്യ റേഷനും ഭക്ഷ്യകിറ്റ് വിതരണവും തുടരുമെന്നും ബജറ്റ് പ്രഖ്യാപനം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനക്ഷേമ പദ്ധതികളാണ് ധനമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ചത് ക്ഷേമ പെൻഷനുകൾ നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറ് രൂപയാക്കി ഇത് ഏപ്രിൽ മുതൽ ലഭ്യമാകും കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല തൊഴിൽ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നതാണ് ബജറ്റ് നാളികേരത്തിന് സംഭരണ വില മുപ്പത്തിരണ്ട് രൂപയാക്കി നെല്ലിൻ്റെ സംഭരണ വില ഇരുപത്തെട്ട് രൂപയാക്കി റബ്ബറിൻ്റെ താങ്ങുവില നൂറ്റി എഴുപത് രൂപയാക്കി പതിനയ്യായിരം കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ പ്രഖ്യാപിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന് ആറിന് പദ്ധതികളും സർവകലാശാല വികസനത്തിന് രണ്ടായിരം കോടിയുടെ പദ്ധതികളും പ്രഖ്യാപിച്ചു ആയിരം അധ്യാപക തസ്തികകൾ പ്രഖ്യാപിച്ചു പുതിയ കോഴ്സുകൾ അനുവദിക്കും എല്ലാ വീടുകളിലും ലാപ്ടോപ്പ് ലഭ്യമാക്കും അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം തൊഴിലവസരങ്ങൾ ഒരുക്കും സ്റ്റാർട്ടപ്പുകൾക്ക് ആറിന കർമ്മ പദ്ധതികൾ വനിതകൾക്ക് പ്രത്യേക തൊഴിൽ പദ്ധതികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പുതിയ തൊഴിലവസരം എന്നിവയാണ് ബജറ്റിലെ മറ്റു പ്രധാന പ്രഖ്യാപനങ്ങൾ മൂന്ന് വ്യവസായ ഇടനാഴികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു ഇതിനായി അയ്യായിരം കോടി അനുവദിച്ചു ആരോഗ്യ മേഖലയ്ക്ക് കൈത്താങ്ങാകുന്ന പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു കാരുണ്യ ബനവലൻ പദ്ധതി തുടരും വയോജനങ്ങൾക്ക് മരുന്നുകൾ വീട്ടിലെത്തിക്കുന്ന കാരുണ്യ അറ്റ് ഹോം ക്യാൻസർ ചികിത്സാ മരുന്ന് നിർമ്മാണം എന്നിവയെല്ലാമാണ് ആരോഗ്യമേഖലയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ പ്രവാസി തൊഴിൽ പുനരധിവാസ പദ്ധതികൾക്ക് കോടിയും തൊഴിലുറപ്പ് പദ്ധതിക്ക് കോടിയും സഹായം അനുവദിച്ചു പ്രവാസി പെൻഷനും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതി വഴി ലക്ഷം പേർക്ക് കൂടി ഭവനം ലഭ്യമാക്കും കെ ഫോൺ ആദ്യഘട്ടം ഫെബ്രുവരിയിൽ നടപ്പാക്കും രണ്ടായിരത്തി അഞ്ഞൂറ് പുതിയ സ്റ്റാർട്ടപ്പുകളിലൂടെ ഇരുപതിനായിരം പേർക്ക് തൊഴിൽ നൽകും മത്സ്യമേഖലയ്ക്ക് ആയിരത്തഞ്ഞൂറ് കോടി സ്കൂൾ യൂണിഫോം പദ്ധതിയടക്കം കൈത്തറയ്ക്ക് നൂറ്റി അൻപത്തി കോടി കെ എസ് ആർ ടി സിക്ക് ആയിരത്തി എണ്ണൂറ് കോടി എന്നിവയാണ് മറ്റു പ്രധാന പ്രഖ്യാപനങ്ങൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ ജനപ്രതിനിധികളുടെ ഓണറേറിയം എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് നികുതി വർധനമടക്കമുള്ള അധിക ബാധ്യത ഒഴിവാക്കിക്കൊണ്ടാണ് തോമസ് ഐസക് ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ടി